വീട്ടിൽ ഇന്നലെ നടന്നതെല്ലാം രാജത്തിന്റെ മനസ്സിലുണ്ടാവും. അതിനെപ്പറ്റി ഇപ്പൊ പ്രേമനോട് രാജൻ സംസാരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് അവൻ തൽക്കാലം അമ്മയെ കാണാതിരിക്കുന്ന നല്ലത്. അത് മാത്രമല്ല, ഇന്നലെ നടന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണം. എന്തിനാ അതറിയാൻ ശ്രമിക്കുന്നേ? ആനിയും പപ്പയും കൂടി പ്രേം സാറിനെ കൊടുക്കാൻ തയ്യാറാക്കിയ ഒരു കെണിയാ ഇത്. പ്രേം സാർ അക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ അങ്കിൾ അതേപ്പറ്റി അന്വേഷിക്കാൻ പോകുന്നത്? അപ്പൊ ഈ ആരോപണത്തെ പറ്റി നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അറിയായിരുന്നു. എത്രയോ ദിവസമായി എന്റെയും പ്രേം സാറിന്റെ മനസ്സിൽ ഈ പ്രശ്നം കിടന്ന് നീറുമായിരുന്നു. ആരും അറിയാതെ ഞങ്ങളിത് പരിഹരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ആനി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. മോളെ, ഇക്കാര്യത്തിൽ പ്രേം പറയുന്നത് മാത്രം കേട്ടാ മതിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ടാവില്ല. പ്രേം സാറിന്റെയും പൗർണമിയുടെയും വെഡിങ് ആനിവേഴ്സറി നടന്നിരുന്നെങ്കിൽ അതൊരു ഉഗ്രൻ ആഘോഷമായനെ. പക്ഷേ അത് അങ്ങനെ ഒരു ട്രാജഡി ആയതുകൊണ്ട് വലിയ കഷ്ടമായി പോയി. വീട്ടിലൊരു ട്രാജഡി ഉണ്ടാവുമ്പോ അവർക്ക് ആഘോഷിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തേ. ദീപാ, അവിടെ വന്നവരെല്ലാം എന്തെല്ലാം പരിഹാസങ്ങളാ പറഞ്ഞത്! ഇനി പ്രതാപ് സാറും രാജേശ്വരി മാഡവും ക്ലബിലുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും? വിളിച്ചു വരുത്തി അപമാനിച്ചെന്ന് ചിലര് പറയുന്നത് ഞാൻ കേട്ടതാ. അവരത് പറഞ്ഞപ്പോ നീ എന്തിനാ കേക്കാൻ നിന്നു കൊടുത്തത്? രാജലക്ഷ്മി മാഡം ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടല്ലേ ഫംഗ്ഷൻ മുടങ്ങിയത്. മാഡം ഹോസ്പിറ്റലിൽ ആവാനുള്ള കാരണം കേട്ട നീ ഞെട്ടും. പൗർണമിയും പ്രേം സാറും തമ്മിൽ ഉഗ്രൻ അടിയും വഴക്കും ആയിന്നല്ലേ കേട്ടത്? അത് ഞാനും കേട്ടു. അതിൽ സത്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവര് തമ്മിൽ ഒരിക്കലും അടി നടക്കില്ല. പിന്നെങ്ങനെ രാജലക്ഷ്മി മാഡത്തിന് അറ്റാക്ക് വന്നത്? ഞാൻ പൗർണമിയെ വിളിച്ചു, പക്ഷെ ഒരു പ്രതികരണവും ഇല്ല. ഏത് ഹോസ്പിറ്റലാണെന്ന് പോലും പറയുന്നില്ല. നീ അന്വേഷിച്ചോ. ഈ സമയത്ത് ആരും അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. ആനന്ദ് സാർ, രാജലക്ഷ്മി മാഡം ഹോസ്പിറ്റലാകാൻ കാരണം പ്രേം സാറും പൗർണമി മാഡവും അല്ല. അവര് തമ്മിൽ അങ്ങനെ ഒരു വഴക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെന്താ കാരണം? ആനിയും അവളുടെ ചാച്ചനുമാണ് സാർ ഇതിന് കാരണം. ആനിയപ്പനും എന്ത് ചെയ്തു? ഇന്നലെ അവരാണ് വീട്ടിലെത്തി അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് രാജലക്ഷ്മി മാഡത്തിനെ ഹോസ്പിറ്റലാക്കിയത്. ആനിയുടെ കൊച്ചിന്റെ അച്ഛൻ പ്രേം സാറാണെന്ന് അറിഞ്ഞ നിമിഷമാണ് രാജലക്ഷ്മി മാഡം വീണുപോയത്. ഓഹോ, അപ്പൊ അതിൽ ചില വാസ്തവങ്ങളുണ്ടല്ലേ. എന്ത് വാസ്തവം? അതിലൊരു വാസ്തവമില്ല. വാസ്തവം ഇല്ലാതെ ഒരു അപ്പൻ മോളെ വിളിച്ചോണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലോ? അന്ന് ആനിയുടെ താലികെട്ട് കഥ പുറത്തു വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ പ്രേം സാറ് പൗർണമിയെ ചതിക്കുകയാണെന്ന്. ആ കുട്ടിയുടെ വിഷയം വന്നപ്പോഴും ഞാൻ പൗർണമിയോട് പറഞ്ഞത്. അപ്പൊ പൗർണമിക്ക് പ്രേം സാറിനെ തന്നെയായിരുന്നു അന്ധമായ വിശ്വാസം. ഇപ്പൊ എന്തായി? അവരിത് വീട്ടിൽ ചെന്ന് പറഞ്ഞത് ഇപ്പൊ എത്ര നന്നായി. ക്ലബിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു? ആനന്ദ്, ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ആനിയിൽ നിന്ന് ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് പ്രേം സാറും പൗർണമിയും ജീവിക്കുന്നത്. അതൊടുവിൽ രാജലക്ഷ്മി മാഡത്തിന്റെ ജീവൻ അപകടത്തിലാവുന്ന സ്ഥിതി വരെ വന്നില്ലേ. പാവം പൗർണമി. പ്രേം സാർ അവളുടെ ജീവിതം മാത്രമല്ല സന്തോഷവും നശിപ്പിച്ചു. അവളെ അപമാനിക്കുകയും ചെയ്തു. ഇനി എന്തിനാ പ്രേം സാർ പൗർണമിയുടെ കൂടെ ജീവിക്കുന്നത്? ഇക്കാര്യം നീ പൗർണമിയോട് പോയി നേരിട്ട് ചോദിക്കും. ഇതിന് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ആനന്ദ് സാർ, എന്താണോ സാറിന് പ്രേം സാറും പൗർണമി മാഡവും ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ലേ? എനിക്കങ്ങനെ പല ഇഷ്ടാനിഷ്ടങ്ങളും കാണും. താൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? സാറിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പൗർണമി മാഡവും പ്രേം സാറും തമ്മിൽ പിരിയാൻ പോകുന്നില്ല. അവരിപ്പോഴും ഒറ്റക്കെട്ട. തന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ, താൻ പോയി തന്നെ പണി നോക്ക്. ഓ, ഓരോരുത്തരും അവരുടെ പണി തന്നെ നോക്കുന്നതാ നല്ലത്. താൻ എന്തെങ്കിലും പറഞ്ഞോ.
രാജലക്ഷ്മി മാഡം മെഡിസിനും ഫുഡും ഒന്നും കഴിക്കുന്നില്ല. എന്താ സിസ്റ്റർ പ്രശ്നം? മാഡം ഭയങ്കര വാശിയില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. നിങ്ങളൊന്ന് അകത്തോട്ട് ചെല്ലേ. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ രാജം? താനെന്തോന്നും മിണ്ടാത്തത്. എന്റെ മോൻ എവിടെ? പൗർണമി എന്നെ വന്ന് കാണണമെന്ന് നീ അവനോട് പറഞ്ഞില്ലേ? അത് ആന്റി, ഞാൻ അവനോട് പറഞ്ഞതാ. അവന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അവൻ വരാത്തതിന്റെ പേരിൽ താനൊന്നും കഴിക്കാതിരുന്ന തനിക്കല്ലേ കുഴപ്പം. എനിക്ക് അവനെ കാണണം. അവനിവിടെ വരാതെ ഞാനൊന്നും കഴിക്കില്ല. എനിക്കൊന്നും വേണ്ട. എന്തിനിപ്പൊ പ്രേമനെ കാണണമെന്ന് പറഞ്ഞ് ഇത്ര വാശി പിടിക്കുന്നേ? എനിക്ക് അവനെ കണ്ടേ പറ്റൂ. ആന്റി, പ്രേം സാർ വന്നോളും. ആന്റി ഫുഡും മെഡിസിനും കഴിക്കും. അവന് എപ്പോ വരുമെന്ന് പറ. അവൻ ഓഫീസിൽ പോയിരിക്കല്ലേ, തിരികെ വരട്ടെ, കാണാം. ശരി, അവൻ എന്നെ കാണാൻ വരുമല്ലോ, ഞാൻ അപ്പൊ കഴിച്ചോളാം. അതുവരെ എന്നോട് ആരും ഒന്നും മിണ്ടരുത്. എനിക്ക് ആരോടൊന്നും പറയാനുമില്ല. നിങ്ങൾ മാഡത്തെ ഇങ്ങനെ നിർബന്ധിക്കാതെ മാഡം പറയുന്ന ആളെ കൊണ്ടുവരാൻ നോക്ക്, അതാ നല്ലത്. എന്താ ഇപ്പൊ ചെയ്യാ? സാറിനെ കാണാതെ ആന്റി ഒന്നും കഴിക്കും തോന്നുന്നില്ല. സാർ, മാഡത്തിന്റെ മകനോട് അമ്മയെ ഒന്ന് വന്ന് കാണാൻ പറയൂ. മാഡത്തിന്റെ മകൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അമ്മ എന്താ ഒന്ന് വന്ന് കാണാത്തത്? മാഡത്തിന് പൾസ് വേരിയേഷൻ ഉണ്ട്, അധികം ടെൻഷൻ ആക്കണ്ട. അങ്കിൾ, ഞാൻ പ്രേം സാറിനെ വിളിച്ചോട്ടെ. വിഷമിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയരുതെന്ന് പറയണം അവനോട്. ശരി അങ്കിൾ, ഞാൻ ഇപ്പൊ തന്നെ പ്രേം സാറിനെ വിളിക്കാം. ശ്വേത വന്നിരിക്കുന്നു, ഇരിക്കും. അല്ല, നീ എന്താ വന്നത്? നിന്നെന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇത്രയും വലിയൊരു സഹായം ചെയ്ത നിങ്ങളെ ഒന്ന് വന്ന് കണ്ട് നന്ദി പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? എന്തായാലും വിവാഹവർഷികം മുടങ്ങിയില്ലേ. ശ്വേത ആഗ്രഹിച്ച പോലെ പൗർണമി നാണം കിട്ടും. എന്താ പോരെ? അതിനുവേണ്ടി നിങ്ങളും നാണം കെട്ടില്ലേ? അത് പിന്നെ വേറെ വഴിയില്ലായിരുന്നു. ഞങ്ങളും നാണം കെട്ടാലും നിനക്ക് വേണ്ടി ആ ഫംഗ്ഷൻ മുടക്കണമെന്ന് തന്നെയാ വിചാരിച്ചത്. അനി, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ നിന്റെ ജീവിതം ബലിയാടാക്കണമായിരുന്നോ? പ്രേം നിന്നെ തലി കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അവന്റെയും കൂടെ സമ്മതത്തോടല്ലായിരുന്നോ? പക്ഷേ പ്രേമിൽ നിനക്കൊരു കുട്ടിയുണ്ടെന്ന് എന്തിനാ പറഞ്ഞത്? ആ കുട്ടിയുടെ ഫോട്ടോയും നിങ്ങൾ കാണിച്ചല്ലോ. ഇത്രയും വലിയൊരു മാനക്കേടും ത്യാഗവും അനി എന്തിനാ എനിക്ക് വേണ്ടി ഏറ്റെടുത്തത്?
ശ്വേത എന്തായി പറയുന്നേ? ആ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും അലങ്കോലമാക്കണമെന്ന് നീ ആവശ്യപ്പെട്ടോണ്ടല്ലേ ഞാനിവളും കൂടെ അവിടെ വന്ന് അങ്ങനൊരു നാടകം കളിച്ചത്. അതുകൊണ്ട് എന്തായി? രാജലക്ഷ്മി ഹോസ്പിറ്റലായെങ്കിലും നീ ആഗ്രഹിച്ചതുപോലെ ആ ഫംഗ്ഷൻ മുടങ്ങി കിട്ടിയില്ലേ? ഞാൻ ഇക്കാര്യം മാത്രം പ്രേമിനോട് ആലോചിക്കോ അവനെ അറിയിക്കോ ചെയ്യാതെയാ നടത്തിയത്. അതിന്റെ പേരില് പ്രേം എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയൂ. ഇപ്പോ ഇവളും പ്രേമും തമ്മിൽ പിണങ്ങിയിരിക്കുക, അതും നിനക്ക് വേണ്ടിയാന്ന് ഓർക്കണം. ഇനി ഞാനെന്ത് പറയാൻ? പ്രേമുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തകർന്നു ശ്വേത. ഈ പ്രശ്നം കാരണം പ്രേമിന്റെ ആശുപത്രിയിലായെന്റെ ദേഷ്യം അവളോട്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ കാരണം നീയും പ്രേമൻ തമ്മിൽ തെറ്റിയല്ലേ? പക്ഷേ എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. ആ സംശയം ആനി എനിക്ക് തീർത്ത് തന്നേ പറ്റൂ. എന്ത് സംശയം ആനി? ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്ത് സത്യം? നീ എന്താ ഉദ്ദേശിച്ചത്? നീയും പ്രേമും തമ്മിൽ വളരെ കാലമായി ഫ്രണ്ട്സ് ആണല്ലോ. ആ ഫ്രണ്ട്ഷിപ്പിനപ്പുറം നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്ത് റിലേഷൻ? പ്രേമിന്റെ കല്യാണത്തിന് മുൻപ് നീയും അവനും തമ്മിൽ പ്രണയമായിരുന്നോ? നിങ്ങൾ തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന താലികെട്ടിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആ സമയം പ്രേമിന് നിന്നിലുണ്ടായെന്ന് പറയുന്ന കുട്ടി പ്രേമിന്റേതാണോ അല്ലയോ? എനിക്കത് അറിഞ്ഞേ പറ്റൂ. ശ്വേത, എന്താ ശ്വേത, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ സംശയിക്കുന്നേ? ഇവളിതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തതെന്ന് എനിക്കറിയില്ലേ, പിന്നെ എന്തിനാ നീ അവളെ സംശയിക്കുന്നേ? ഞാൻ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയാണ് ചാച്ച. ഞാൻ ഇവളുടെ സഹായത്തിന് ഇറങ്ങിയതുകൊണ്ടല്ലേ ഇതെല്ലാം കേൾക്കേണ്ടി വന്നത്. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അതുകൂടെ പറ. അനി, ഞാനിപ്പൊ നിന്നോട് ചോദിച്ച കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അത് ഇപ്പൊ എന്നോട് തുറന്ന് പറയണം. പിന്നീട് ഇതെല്ലാം സത്യമായിരുന്നു എന്ന് ഞാൻ അറിയാൻ ഇട വരരുത്. സത്യമാണെന്ന് തെളിഞ്ഞാൽ നീ ഇപ്പൊ കാണുന്ന ശ്വേത ആയിരിക്കില്ല അന്ന് കാണുന്നത്. ഓർത്തോ. അവൾക്ക് ബുദ്ധിയുണ്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. അവൾ അറിഞ്ഞോ എനിക്കെന്താ? അവൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മോളെ, ശ്വേത നീ അങ്ങനെ എഴുതി തള്ളണ്ട, കരുതിയിരിക്കണം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ എന്തിനു വിളിച്ചിരിക്കുന്നത്? അത് ഓഫീസിലെ സ്റ്റാഫുകൾ വിളിച്ചോണ്ടിരിക്കുക, അതാ ഫോൺ ഓഫ് ചെയ്ത് വെച്ച്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് വിളിച്ചിരിക്കേണ്ട ആളല്ലേ ഞാൻ. ഞാൻ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കുന്നതാ മറ്റു ചിലർക്ക് ആശ്വാസം. ആ മറ്റു ചിലരെന്ന് ഉദ്ദേശിച്ചത് പ്രതാപങ്ങളെയാണ്. പൗർണമി, അച്ഛൻ എന്നെ അവോയ്ഡ് ചെയ്യുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയെ കാണാൻ അച്ഛനെ പേടിച്ച് ഒളിച്ചു കയറേണ്ട ഗതികേട് ഇപ്പം എൻ്റെത്. എല്ലാവരുടെയും അവഗണന സഹിച്ചു അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായതിൻ്റെ കുറ്റബോധവും എനിക്ക് സഹിക്കാവുന്നതിനപ്പുറം. ഒന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ അങ്ങ് ഇല്ലാതായെങ്കിലെന്ന് വിചാരിച്ചു പോവാം. മരിക്കുന്ന കാര്യമാണ് സാർ ആലോചിക്കുന്നതെങ്കിൽ സാറിനൊന്നും അറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഞാനോ
സാറിനെ പ്രതീക്ഷിച്ച് മാത്രം ജീവിക്കുന്ന എനിക്ക് പിന്നെ ആരോ ഉള്ളത്? പല്ലി ഇറക്കി വിട്ടാൽ തീരുന്നതാണോ ഈ രക്തബന്ധങ്ങൾ? വിലക്കുകൾ ഇവരെ രണ്ടായി പിരിക്കുമ്പോൾ ഒരുമിക്കാൻ വെമ്പുന്ന ഇവരുടെ മനസ്സുകളെ അകറ്റി നിർത്താൻ ആർക്ക് കഴിയും? ഇഴ പിരിഞ്ഞകലുന്ന ഈ ബന്ധങ്ങൾ പൗർണമി കോർത്തിണക്കുമോ?